ഇംഗ്ലീഷ് മലയാളം ഡിക്ഷണറിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്ന വാക്കുകൾ അബ്ജൂർ, അബ്ലേസ്, ഏബിൾ, അബ്നോർമൽ ആൻഡ് അബോർട്ട്. ഇനി ഈ വാക്കുകൾ നമുക്ക് വിശദമായി പഠിക്കാം. ആദ്യത്തെ വാക്കാണ് അബ്ജൂർ. ഈ വാക്ക് വെർബായിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ മീനിങ് ടു റിജക്റ്റ് സംതിങ് ഫോർമലി ഓർ ടു ഗിവ് അപ്പ് എ ബിലീഫ് ഓർ അൻ ആക്ടിവിറ്റി. ഉപേക്ഷിക്കുക, ആണയിട്ട് തെജിക്കുക, ശബ്ദപൂർവം ഉപേക്ഷിക്കുക, അല്ലെങ്കിൽ സത്യം ചെയ്ത് തെജിക്കുക എന്നതാണ് ഇതിൻ്റെ അർത്ഥം. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഹി അബ്ജൂർഡ് അലീജിയൻസ് ടു ഹിസ് നേറ്റീവ് കൺട്രി. ഇതിൻ്റെ അർത്ഥം ജന്മദേശത്തോടുള്ള കൂറ് അദ്ദേഹം ഉപേക്ഷിച്ചു. ഈ സെൻറ്റൻസിൽ ഒരു പുതിയ വാക്കുണ്ട്, അലീജിയൻസ്. അലീജിയൻസിൻ്റെ അർത്ഥം കൂറ്, ലോയൽറ്റി ഓർ കമ്മിറ്റ്മെൻറ്റ്. നമുക്ക് മറ്റൊരു ഉദാഹരണം നോക്കാം. ഹി വാസ് ഫോഴ്സ് ടു അബ്ജൂർ ഹിസ് ഫെയ്ത്ത്. ഇതിൻ്റെ അർത്ഥം അവൻ തൻ്റെ വിശ്വാസം ഉപേക്ഷിക്കാൻ നിർബന്ധിതനായി. അടുത്ത വാക്കാണ് അബ്ലേസ്. ഈ വാക്ക് അഡ്ജക്റ്റീവായിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ അർത്ഥം ഇൻ എ ബ്ലേസ് ഓർ ഓൺ ഫയർ ഓർ ബേണിങ്, ജ്വലിക്കുന്ന അല്ലെങ്കിൽ കത്തുന്ന, ഈ അർത്ഥത്തിലാണ് നമ്മൾ ഈ വാക്ക് ഉപയോഗിക്കുന്നത്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ദ ഹൗസ് വാസ് സൂൺ അബ്ലേസ്. ഇതിൻ്റെ അർത്ഥം താമസിയാതെ വീടിന് തീ പിടിച്ചു. അനദർ എക്സാമ്പിൾ, ലൈറ്റ്നിങ് സെറ്റ് ദ ബിൽഡിംഗ് അബ്ലേസ്. ഇതിൻ്റെ അർത്ഥം ഇടിമിന്നലിൽ കെട്ടിടത്തിന് തീ പിടിച്ചു. മറ്റൊരു എക്സാമ്പിൾ, ഹെർ ഐസ് വെയർ അബ്ലേസ് വിത്ത് ആങ്കർ. ഇതിൻ്റെ അർത്ഥം അവളുടെ കണ്ണുകൾ ദേഷ്യം കൊണ്ട് ജ്വലിക്കുന്നുണ്ടായിരുന്നു. അടുത്ത വാക്കാണ് ഏബിൾ. ഏബിൾ ആഡ്ജക്റ്റീവായിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ അർത്ഥം ഹാവിങ് ദ പവർ ഓർ സ്കിൽ ടു ഡു സംതിങ്. നമ്മൾ പറയാറില്ലേ, കഴിവുള്ള, പ്രാപ്തിയുള്ള. ഒരു എക്സാമ്പിൾ, ഹീസ് ആൻ ഏബിൾ ഡോക്ടർ. അദ്ദേഹം ഒരു കഴിവുള്ള അല്ലെങ്കിൽ പ്രാപ്തിയുള്ള ഡോക്ടറാണ്. മറ്റൊരു എക്സാമ്പിൾ, ആർ യു ഏബിൾ ടു സ്വിം. ഇതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് നീന്താൻ കഴിയുമോ. ഈ വീടിൻ്റെ നൗൺ ഫോമാണ് എബിലിറ്റി, കഴിവ്, പ്രാപ്തി. അടുത്ത വേർഡാണ് അബ്നോർമൽ. ഈ വേർഡ് ആഡ്ജക്റ്റീവായിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ മീനിങ് സ്ട്രേഞ്ച് അല്ലെങ്കിൽ നോട്ട് നോർമൽ, അസാധാരണമായ, ക്രമവിരുദ്ധമായ. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ദ റിസൾട്ട്സ് ഓഫ് ദ ബ്ലഡ് ടെസ്റ്റ് വെയർ അബ്നോർമൽ. ഇതിൻ്റെ അർത്ഥം രക്തപരിശോധനയുടെ ഫലം അസാധാരണമായിരുന്നു, നോട്ട് നോർമൽ. അടുത്തൊരു എക്സാമ്പിൾ, അബ്നോർമൽ ബിഹേവിയർ, അസാധാരണ പെരുമാറ്റം. ഇതിൻ്റെ ആഡ്വേർബ് ഫോമാണ് അബ്നോർമലി, അസാധാരണമായി. ഒരു എക്സാമ്പിൾ നോക്കാം. ദ സെൽസ് ഗ്രൂ അബ്നോർമലി ക്വിക്ലി. ഇതിൻ്റെ അർത്ഥം കോശങ്ങൾ അസാധാരണമായി വേഗത്തിൽ വളർന്നു. അടുത്ത വാക്കാണ് അബോർഡ്. ഇത് ആഡ്ജക്റ്റീവായിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ മീനിങ് ഓൺ ബോർഡ് ഓർ ഇൻ എ ഷിപ്പ് ഓർ ബോട്ട്, കപ്പലിൽ അല്ലെങ്കിൽ ബോട്ടിൽ. ലെറ്റ്സ് ലുക്ക് അറ്റ് ആൻ എക്സാമ്പിൾ. Everyone aboard was injured in the accident. ഇതിൻ്റെ അർത്ഥം അപകടത്തിൽ വിമാനത്തിലുണ്ടായിരുന്ന അല്ലെങ്കിൽ കപ്പലിലുണ്ടായിരുന്ന എല്ലാവർക്കും പരിക്കേറ്റു. ഈ വാക്ക് നമുക്ക് പ്രപ്പോസിഷനായിട്ടും ഒരു സെൻറ്റൻസിൽ യൂസ് ചെയ്യാം. എക്സാമ്പിൾസ് ആർ, ഹി വെൻറ്റ് അബോർഡ് ദ ഷിപ്പ്. അവൻ കപ്പലിൽ കയറി. മറ്റൊരു എക്സാമ്പിൾ, ഷി ഗോട്ട് അബോർഡ് ദ ട്രെയിൻ. അവൾ ട്രെയിനിൽ കയറി. ഇന്ന് പഠിച്ച വാക്കുകൾ നമുക്കൊന്ന് റീക്യാപ്പ് ചെയ്യാം. ഫസ്റ്റ് വേർഡാണ് അബ്ജൂർ. ഗിവ് അപ്പ് ഓർ റിജക്റ്റ്, ഉപേക്ഷിക്കുക. അടുത്ത വാക്കാണ് അബ്ലേസ്. ഓൺ ഫയർ ഓർ ബ്ലേസിംഗ്, കത്തുന്ന അല്ലെങ്കിൽ ജ്വലിക്കുന്ന. നെക്സ്റ്റ് ഈസ് ഏബിൾ, കേപ്പബിൾ ഓർ കോമ്പിറ്റൻറ്റ്, കഴിവുള്ള അല്ലെങ്കിൽ പ്രാപ്തിയുള്ള. അടുത്ത വാക്കാണ് അബ്നോർമൽ, സ്ട്രേഞ്ച്, അസാധാരണമായ. അവസാനത്തെ വാക്കാണ് അബോർഡ്, ഓൺ ദ ബസ് ഓർ ഷിപ്പ് ഓർ ട്രെയിൻ ഓർ പ്ലെയിൻ, കപ്പലിൽ ഓർ ബോട്ടിൽ. ഇന്ന് പരിചയപ്പെട്ട എല്ലാ വാക്കുകളും നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. ഈ വാക്കുകൾ നിങ്ങളുടെ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷനിൽ ഉപയോഗിക്കൂ. അങ്ങനെ നിങ്ങളുടെ ഇംഗ്ലീഷ് കോൺവെർസേഷൻ നന്നാക്കൂ, ഈസിയാക്കൂ. ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.
ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വാക്കുകളുമായി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. അണ്ടിൽ ദെൻ, ബൈ ബൈ.